നമസ്കാരം പെരുനന്മണ്ണ അഗളി സ്വദേശിയായ പ്രവാസിയുടെ പ്രവാസിയായ ജലീലിൻ്റെ മരണത്തിൻ്റെ വിവരങ്ങൾ കൂടുതലായി പോലീസ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ജലീലിൻ്റെ കൈവശം കൊടുത്തുവിട്ട സ്വർണം കിട്ടാത്തത് കൊണ്ടാണ് ഈ കൊലയിലേക്ക് നയിച്ച സംഭവം ഉണ്ടായതെന്ന് അറസ്റ്റായ പ്രതികൾ പറയുകയാണ് ഒരു കിലോ സ്വർണ്ണമാണ് പ്രതികൾ ഈ ജലീലിൻ്റെ കയ്യിൽ കൊടുത്തയച്ചത് പക്ഷേ വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് തന്നെ ജലീൽ ഈ സ്വർണം മറ്റാർക്കോ കൈമാറി എന്ന് ഇവർ സംശയിക്കുന്നുണ്ട് സ്വർണത്തിന്റെ ഉറവിടം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ഡി വൈ പറഞ്ഞത് ജിദ്ദയിൽ നിന്നും മുഖ്യപ്രതിയായ യാഹിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു സ്വർണ്ണക്കടത്തൽ നടന്നത് ഒരു കിലോ സ്വർണ്ണമായിരുന്നു കൊടുത്തയച്ചത് എന്നാൽ വിമാനത്താവളത്തിൽ ഇറങ്ങിയ അബ്ദുൾ ജലീലിന്റെ കയ്യിൽ സ്വർണമില്ലായിരുന്നു ഇതാണ് കൂടുതൽ സംഭവങ്ങൾക്കും കൂടുതൽ ജലീലിനെ തട്ടിക്കൊണ്ടുപോയി ജലീലിനെ തട്ടിക്കൊണ്ടു പോയതിന്റെ പിന്നിലും എന്ന് പ്രതികൾ പറയുകയുണ്ടായി മുഖ്യപ്രതികളായ രണ്ട് പേർ വിദേശത്തേക്ക് കടത്തതായി വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാൽ സ്വർണം കണ്ടെത്തിയാൽ മാത്രമേ കൊല്ലപ്പെട്ടതിനുള്ള പ്രധാന മെയിൻ കാരണം പുറത്തേക്ക് വരികയുള്ളൂ എന്ന് പോലീസ് പറയുകയുണ്ടായി ഇതിനിടയിലാണ് മുഖ്യപ്രതിയായ യാഹിലിന്റെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തിയത് യാഹിലുള്ള സ്ഥലം രഹസ്യ വിവരം പോലീസിനെ ആരോ അറിയിക്കുകയും അവിടെ എത്തിയ പോലീസാണ് യാഹിലിനെ അറസ്റ്റ് ചെയ്തത് യാഹിലിനെ ഒളിത്തവളമായി തെരഞ്ഞെടുത്തത് ഒരു വീടിൻ്റെ ശുചിമുറിയായിരുന്നു അവിടെ നിന്നാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് എന്നാൽ ഈ കേസിൻ്റെ പിന്നിൽ ഒരുപാട് ദുരൂഹതയുണ്ട് എന്ന് പോലീസ് ഇനിയും പറയുകയാണ് എല്ലാ പ്രതികളും അറസ്റ്റായാൽ മാത്രമേ ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്ന് പോലീസ് പറയുകയാണ് അബ്ദുൾ ജലീൽ വന്നിറങ്ങിയതിന് ശേഷം ഭാര്യയെ ഫോൺ ഭാര്യ വീട്ടിൽ നിന്ന് അബ്ദുൽ വിളിക്കാൻ വേണ്ടി പുറപ്പെടുകയും വഴി വെ വഴിപന്തി വെച്ച് ഞാൻ വീട്ടിലെത്തിക്കൊള്ളാമെന്ന് പറയുകയും അതിനുശേഷം പിന്നെ മരണ വാർത്തയാണ് ഭാര്യയും ബന്ധുക്കളും അറിയുന്നത് ഇതിനിടയിൽ രണ്ട് തവണ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ പോയ ഭാര്യയോട് കൊടുക്കരുത് എന്ന് പറയുകയും എന്നാൽ നിർബന്ധപൂർവ്വം ഭാര്യ പരാതി കൊടുക്കുകയും അതിനുശേഷം അറിയുന്നത് ഭർത്താവായ അബ്ദുൽ ജലീൽ മരിച്ചു എന്നാണ് ഇതിൻ്റെ ഇടയിൽ രണ്ടു തവണ ഭാര്യയെ ഫോൺ വിളിച്ച അബ്ദുൾ ജലീൽ പറയുകയാണ് തനിക്കൊരു പ്രശ്നവുമില്ല താൻ ഉടൻ തന്നെ വീട്ടിലേക്ക് എത്തും എന്ന് പറയുകയാണ് എന്നാൽ പിന്നെ മരണവിവരമാണ് അറിയുന്നത് ഈ സ്വർണം ഒരു കിലോ സ്വർണം ആര് കയ്യിൽ കൈമാറി അബ്ദുൽ ജലീൽ ആ സ്വർണം കിട്ടാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ വ്യക്തികൾ ഈ അബ്ദുൽ ജലീലിനെ ഇത്രത്തോളം ആക്രമിക്കുകയും അതുപോലെ തന്നെ മരണത്തിന് ഇരയാക്കുകയും ചെയ്തത് അബ്ദുൽ ജലീൽ ഒരിക്കലും മരിക്കുമെന്ന് ഇവർ വിചാരിച്ചിരുന്നില്ല അതായിരുന്നു ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് മരിക്കുമെന്ന് വിചാരിക്കാതെ അടിച്ച അവശ്യനായ ഈ അബ്ദുൽ ജലീലിനെ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം പറഞ്ഞ വിവരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിമതിയെ അവശനായി കിടന്ന ഈ വ്യക്തിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്നാണ് പറഞ്ഞത് എന്നാൽ സി സി ടി വിയിൽ രാഹുലിൻ്റെ ദൃശ്യങ്ങൾ പതിയുകയും അതിനുശേഷമാണ് മുഖ്യപ്രതിയായിട്ടുള്ള ഈ വ്യക്തിയെക്കുറിച്ചിട്ടുള്ള അന്വേഷണം ആരംഭിക്കുകയും അതിനുശേഷം അറസ്റ്റ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത് എന്നാൽ സ്വർണ്ണക്കടത്തിന് പിന്നിൽ ഏതോ വലിയൊരു ദുരൂഹതയുണ്ട് എന്നാൽ ഈ ഒരു കിലോ സ്വർണം അബ്ദുൾ ആർക്ക് കൊടുത്തു എന്തിനു വേണ്ടിയിട്ടാണ് അതോ അബ്ദുൾ ജലീലിനെ കൊടുത്തു എന്ന് എന്നാൽ അബ്ദുൾ ജലീലിൻ്റെ കയ്യിൽ യഥാർത്ഥത്തിൽ ഇവർ സ്വർണം കൊടുത്തുവിട്ടോ ഇതെല്ലാം ഒരു ദുരൂഹതയായി ഇന്നും നിലനിൽക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള സ്വർണ്ണത്തിന് വേണ്ടിയിട്ടുള്ള മരണങ്ങൾ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് സ്വർണ്ണക്കടത്ത് ഒരു സൈഡിൽ നടക്കുന്നു അതുപോലെ തന്നെ മരണങ്ങൾ ഇതുപോലെ നടക്കുകയാണ് എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ പിന്നിലുള്ള ദുരൂഹത പോലീസ് എത്രയും വേഗം കണ്ടുപിടിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം Newsdesk, news desk tatame news